ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കയ്പ്പയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കയ്പ്പയ്ക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത്. കയ്പ്പയ്ക്കയുടെ കയ്പ്പൊന്നും അറിയാത്തൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാമോളം കയ്പ്പയ്ക്ക, അത്രയും തികച്ചില്ല, 250 ഗ്രാമിന് ചെറിയ വ്യത്യാസം വരും, ഒരു കയ്പ്പയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു മീഡിയം സൈസ്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി 4 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം കുറച്ച് കൂടുതലായി തോന്നുകയാണെങ്കിൽ വേവിച്ച് കഴിഞ്ഞിട്ട് കളഞ്ഞാൽ മതി, അപ്പോൾ അത്രയും കയ്പ്പും കുറഞ്ഞു കിട്ടും. ഇനി ഒരു 2 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു അരമൂടി തേങ്ങ ചേരേണ്ടത് എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലെ എരിവിന് പച്ചമുളക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 എണ്ണമൊക്കെ ചേർക്കുന്നത്. പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പച്ചടികളൊക്കെ, പച്ചടികൾക്കുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചേർക്കാറുള്ളത് കടുക്. കടുക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കടുക് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഭയങ്കര കടുകിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഗ്യാസ് പോലത്തെ ഒരു സംഭവമുണ്ട്, അത് ഭയങ്കര ഛർദ്ദിക്കാൻ വരും നമുക്ക്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ തൈര് ഉപയോഗിച്ചാണ് അടിക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ പകുതിയോളം തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. പിന്നെ നന്നായി സോഫ്റ്റ് ആയിട്ട് വരുമൊന്നും വേണ്ട, കുറച്ച് തരിതരി ആയിട്ടാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കണം. നമ്മുടെ കയ്പ്പയ്ക്ക കുക്കറിൽ റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒരല്പം വെള്ളം അതിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ബാക്കി വെച്ച് കുറച്ച് തൈര് ബാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിത് എളിയിൽ വിളമ്പുന്ന കറിയാണ്, അതുകൊണ്ട് തന്നെ വെള്ളം പോലെയൊന്നും ഉണ്ടാവില്ല, നല്ല കട്ടിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ എൻ്റെ അടുത്ത് നല്ല കട്ട തൈരില്ലാത്ത കാരണം കുറച്ച് ലൂസായിട്ടുള്ള ഒരു തൈരാണ്, അതുകൊണ്ടാണ് കറി കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. നല്ല കട്ട തൈരാണ് ഇതിലേക്ക് എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല പുളി വേണം കേട്ടോ, കയ്പ്പയ്ക്ക പച്ചടി ആയതുകൊണ്ട് തന്നെ തൈര് നല്ല പുളിയുള്ളത് എടുക്കുക, ഇല്ലെങ്കിൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഇങ്ങനെ മുന്തി നിൽക്കും. പുളിയാണ് ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ കയ്പ്പും അതും കൂടി ബാലൻസ് ചെയ്ത് പൊക്കോളും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള കടുകൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളകും ഒരല്പം കറിവേപ്പിലയും. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പച്ചടി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ കയ്പ്പയ്ക്ക കൊണ്ടുള്ള ഈ പച്ചടി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല, കയ്പ്പയ്ക്ക നമുക്ക് വേറെ ഏത് രീതിയിൽ കറി വെച്ചാലും അതിൻ്റെ ഒരു പ്രത്യേക കയ്പ്പറിയും. പക്ഷെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒട്ടും നമുക്ക് ഇതിൻ്റെ കയ്പ്പറിയാനായിട്ട് സാധിക്കില്ല. കയ്പ്പയ്ക്ക വളരെ നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. കൃമികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപോവാനായിട്ടും, അതുപോലെ തന്നെ മറ്റു പല പ്രഷർ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കയ്പ്പയ്ക്ക കഴിക്കുന്നത്. അതിൻ്റെ കയ്പ്പ് കാരണമാണ് പലരും കഴിക്കാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു, ബൈ.